സാലിസ് പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചേന. ചേനയുടെ റെസിപ്പി എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഈ യങ്സ്റ്റേഴ്സ് പിള്ളേർക്ക് പലർക്കും ചേന വെക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ആൻറ്റി അതൊന്ന് ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടുന്നത്. ഞാനതിൻ്റെ രണ്ട് രൂപത്തിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു ചേനയുടെ നല്ലൊരു ഭാഗം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം നല്ലപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. ഞാൻ രണ്ട് എനിക്കിഷ്ടമുള്ള രണ്ട് ഷേപ്പിൽ, ഒന്ന് ലോങ് ആയിട്ടും ഒന്ന് ക്യൂബ്സായിട്ടും ഞാൻ മുറിക്കുന്നുണ്ട്. നമ്മൾ ചേനയായാലും അതുപോലെ തന്നെ ചേമ്പായാലും നന്നാക്കി അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം നമ്മൾ ഒരു അരമണിക്കൂർ അതിനെങ്കിലും വെള്ളത്തിലിട്ടിട്ട് രണ്ടാമത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇങ്ങനെ വെള്ളത്തിലിടുമ്പോൾ ചേനയുടെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചേമ്പിൻ്റെ അകത്ത് ഒരു വഴുവഴുപ്പ് പോലെയുള്ളൊരു ദ്രാവകം ഉണ്ട്, അതും മാറിക്കിട്ടും. വീണ്ടും ഇതിനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കഴുകിയിട്ട് ഒരു നെറ്റിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ലോങ് ആയിട്ട് അരിഞ്ഞ് ചേനയാണിട്ട് വെക്കാൻ പോണത്. അതിനൊന്ന് പതുക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിൻ്റെ അകത്തേക്ക് ഈ ചേന ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ചില്ലി പൗഡർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇനിയും അര കപ്പ് തുടങ്ങി മുക്കാൽ കപ്പ് വരെയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. മീഡിയം ടു ഹൈയിലേക്ക് ഇടാം നമ്മുടെ ഫ്ലെയിം. അതിനുശേഷം ഒരു ലിഡ് വെച്ച് അടയ്ക്കുക. ഒന്നര രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കറി നല്ലപോലെ തിളയ്ക്കും. അപ്പോൾ നമ്മൾ ഇതിനൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് ആക്കുക. അതിനുശേഷം വീണ്ടും ലിഡ് വെച്ച് അടച്ചിട്ടിട്ട് ഇതിനെ വേവിക്കുക. ആറ് ഏഴ് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ചേന ശരിക്കും വെന്തെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ കുത്തി നോക്കുകയാണിത്, ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ലിഡിട്ട് മൂടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം വറ്റണ വരെ ഇതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പല ചേനകൾക്കും പല വേവാണ്, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇതേ നമ്മുടെ ചേന വെള്ളമെല്ലാം വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞു കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ഫ്രൈ ആവണ വരേക്കും നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേ നമ്മളുടെ ചേന റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചേന വളർത്തിയെടുക്കാം. നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചേന ഞാനൊരു മൺകലത്തിലേക്കാണ് മാറ്റിയേക്കുന്നത്. ഈ ചേനയുടെ ലെവലിന് വേണ്ട, നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ ലെവൽ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് തുള്ളി അല്ലെങ്കിൽ മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചേന നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടാൽ മതി. എന്നിട്ട് ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ഇതിനെ വേവിച്ചെടുക്കുക. ഓരോ ചേനയ്ക്കും ഓരോ വേവാണ്, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ചേനയ്ക്ക് ഇത്ര സമയം എന്ന് പറയണില്ല. എനിക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 8-10 മിനിറ്റിനുള്ളിൽ ചേന വെന്ത് കിട്ടുന്നുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ലിഡ് വെച്ച് അടച്ചിട്ട് വേവിക്കണം. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ലിഡ് മാറ്റി നോക്കി, നമുക്കിതിൻ്റെ ഇത് വേവ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിപ്പോൾ ഒന്ന് കുത്തി നോക്കണുണ്ട് ഇത്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് വെന്തിട്ടുണ്ട്. അതാ ഇതിപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം വറ്റിയിട്ടുണ്ട് ചേനയുടെ. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ലിഡൊന്നും വെച്ചടയ്ക്കാതെ കൊണ്ട് നമുക്ക് ചേന ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അത് വളർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഈ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ചുമന്നുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി. ആദ്യം നമുക്ക് രണ്ട് ഉള്ളിയും കൂടെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്യാം. കുറച്ച് കറിവേപ്പില ഒരു സൈഡിൽ എടുത്ത് വെച്ചേക്കണം. ഇനി നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, വേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആവശ്യത്തിന്, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മളുടെ ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചേന നമ്മൾ വേവിച്ചതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കളയേണ്ടാതെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് അതിൻ്റെ എസൻസ് പുറത്തേക്ക് ഇറങ്ങി വരും. ഇനി ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചേനയായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടിയിടുക.
ഇനി ലിഡ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചേന വിളത്തിയത് റെഡി. നിങ്ങൾക്ക് ഈ ചേന കുക്കറിൽ വേവിച്ചെടുക്കാം, പക്ഷേ നല്ലപോലെ വേവണ ചേനയാണെന്നുണ്ടെങ്കിൽ ചേന ശരിക്കും ചളി പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കുക്കറിൽ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ദേ നമ്മുടെ ചേന ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏത് രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണ് ചേന എന്ന ഐറ്റം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റണത്രയും പേര് ട്രൈ ചെയ്യുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ ബൈ.